അസ്സലാമു അലൈക്കും. ലൈഫ് ഓഫ് മുഫി. വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുള്ളത് ഊട്ടിയിലാണ്. ഊട്ടി ഉദമംഗലം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നിങ്ങൾ സമ്മറിൻ ബത്ലഹം, കിലുക്കം അങ്ങനെ ഉള്ള മൂവീസൊക്കെ കണ്ടിട്ടില്ലേ? ആ മൂവീസിൽ ഒരു ട്രെയിൻ യാത്ര കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ആ മൂവീസിൽ കാണിക്കുന്നത് സമ്മറിൻ ബത്ലഹത്തിലൊക്കെ കാണിക്കുന്ന ട്രെയിൻ യാത്ര. ആ ട്രെയിൻ യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരി റോസ്നയും ഇന്ന് പോവുകയാണ്. അപ്പം വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഉദമംഗലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ പോകുന്നത് കൂണൂറിലേക്കാണ്. അപ്പോൾ കൂണൂറിലുള്ളതും ഉദമംഗലത്തിൻ്റെ ഇടയിലുള്ളതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ, ട്രെയിൻ യാത്രയുടെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോസിലേക്ക് കാണാം. അപ്പോൾ വീഡിയോസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തെങ്കിലും പോരായ്മകൾ വീഡിയോസിൽ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാം. അപ്പോൾ വീഡിയോസിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് മൈ വീഡിയോ. അങ്ങനെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടതെന്നുള്ളത് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. ഒന്നാമത് ഊട്ടിയിൽ ഈ ഒരു യാത്ര ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്നെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഇന്ത്യൻ റെയിൽവേൻ്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ടിക്കറ്റ് ഈ ഒരു ട്രെയിനിന് അവൈലബിൾ ഉള്ളൂ. ആ 10 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നിട്ട് ആരോ ക്യൂ നിൽക്കണ ഒരു കരിങ്ങ് കിട്ടുക. അപ്പോൾ നേരത്തെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉച്ച 2 മണിൻ്റെ ട്രെയിനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അല്ലാത്ത ഡേയ്സ് ശനി, ഞായർ അതേപോലെ തന്നെ എന്തെങ്കിലും ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരാൾക്ക് ഞങ്ങളെടുത്തത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് ആയിരുന്നു. അതായത് ഉദമംഗലത്തു നിന്ന് കൂണൂറിലേക്ക് ഒരാൾക്ക് വരുന്നത് 290 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഒരു 1 ഹവർ, അതായത് ഉദമംഗലത്തു നിന്നും കൂണൂറിലേക്ക് 1 മണിക്കൂർ ഒരു ട്രെയിൻ യാത്ര ഉണ്ട്. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ മെല്ലെ മെല്ലെ മെല്ലെയാണ് പോവുക, യാത്ര ചെയ്യുക. അപ്പം ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു റെയിൽവേ ആണ്. അതായത് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വേഗത കുറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ചെറുതുമായിട്ടുള്ള ട്രെയിനാണ്. ഇതിനാകെ വരുന്നത് 5 ബോഗീസാണ് ഈ ട്രെയിനിന് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഊട്ടിയുടെ ടോയ് ട്രെയിൻ എന്ന പേരും ഈ ഒരു ട്രെയിനുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വരുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇതിൻ്റെ പേര് ഉദമംഗലം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമ്മറിൻ ബത്ലഹമൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല, ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഈ കാഴ്ച, ഒരു ടണലിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതായത് ഊട്ടിയുടെ യഥാർത്ഥ ഒരു കാഴ്ച, അതായത് ഒരു ഭംഗിയേറിയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഈ ഒരു തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഊട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഊട്ടിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്ത പല കാഴ്ചകളും നമുക്ക് ഈ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂണൂറിലേക്ക് 1 ഹവർ ട്രാവലിംഗ് ഉണ്ടെങ്കിലും ട്രെയിന് മെല്ലെ പതുക്കെയാണ് പോണത്. മാത്രമല്ല, 3 സ്റ്റേഷനിൽ ട്രെയിന് നിർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് പുറത്തുള്ള കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, നമുക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. വിൻഡോ സീറ്റ് ഒരു സൈഡിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഓപ്പൺ ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരു കൃഷികളും വീടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു പുറത്തുനിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യാത്രക്കാരൊക്കെ അങ്ങനെ വീഡിയോസ് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. അത്യാവശ്യം ഫുള്ള് ഗ്ലാസ്സൊക്കെ ചെയ്തിട്ടാണ് 2 സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിലിരുന്നാലും ഈസിയായിട്ട് അതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണിത്. ഞങ്ങൾ വന്ന ട്രെയിനിൻ്റെ ഫോട്ടോസ് എല്ലാവരും എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രെയിനിൻ്റെ എൻജിൻ ഒരു കുട്ടിയാനൻ്റെ മാതിരി ചിഹ്നം വിളിച്ച് വരുന്നത് പോലെ തോന്നി. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ പുറത്ത് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. 2 സൈഡിൽ കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഊട്ടി ഫ്ലവേഴ്സ്. പിന്നെ കുറേ സായിപ്പും മദാമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ കുറേ ഭയങ്കരമായിട്ട് ത്രില്ലിൽ
നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ഉദമംഗലത്തേക്ക് തന്നെ പോകണം. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നോക്കി, പക്ഷേ പോസിബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബസ്സിന് പോകണം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കൂണൂർന്ന് ഉദമംഗലത്തേക്ക് ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് 45 മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. ഒരാൾക്ക് 17 രൂപേൻ്റെ അടുത്ത് ടിക്കറ്റ് വരുന്നുണ്ട്. തിരിച്ച് കുറച്ച് നടക്കാനുള്ളൂ, ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തില്ല നടക്കാൻ. പിന്നെ ഒരുപാട് വിദേശികളുണ്ട്, ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒത്തിരി പേരുണ്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് അവിടുത്തെ ടോയ് ട്രെയിൻ യാത്ര. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ആ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് ഫീൽ ചെയ്തിട്ട് ഇതിലൂടെ ഈ ഒരു ട്രെയിൽ യാത്ര നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മസ്റ്റായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ടെന്ന്, അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മാക്സിമം ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു ഊട്ടി വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.